സഹോദരങ്ങളെ, നമസ്കാരം. ഇന്നത്തെ പാർലമെൻ്റ് നടപടികൾ പൂർണ്ണമായി കേൾക്കുകയായിരുന്നു ഞാൻ. അതിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുകയാണ്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തവർ എല്ലാവരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും പറയുകയാണ്, മണിപ്പൂരിൽ വളരെ വലിയ അക്രമമാണ് നടക്കുന്നത്. അവിടെ ഭാരതാംബയുടെ മക്കളെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. അവിടെ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരിയുടെ സാന്നിധ്യമില്ല. അവിടെ ചെന്ന് അവരുടെ ദുഃഖങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്നത്. മറ്റൊരു കുഴപ്പം, ഒരു കൂട്ടക്കുഴപ്പം ഗ്യാൻവാബിയിൽ നടക്കാനൊരുങ്ങുകയാണ്. ഇങ്ങനെ ഇന്ത്യയിൽ എല്ലായിടത്തും കൊച്ചു കൊച്ചു കലഹങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ അതിനൊന്നും അന്വേഷിക്കാനോ അതിനൊന്ന് സാന്ത്വനിപ്പിക്കാനോ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന ഭയാനകമായ സ്ഥിതിയാണ് ഇന്ത്യയിലുള്ളത്. ഇങ്ങനൊരു ചർച്ച നടക്കുമ്പോൾ, അത് മുൻകൂട്ടി നിശ്ചയിച്ചൊരു ചർച്ചയാകുമ്പോൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സഭയിൽ ഹാജരായി തനിക്കെതിരായിട്ട് നിൽക്കുന്ന, അതായത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള സന്മനസ് കാണിക്കേണ്ടത്. എന്താണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത്? ഭൂരിപക്ഷം നേടിയ ഒരു കക്ഷി എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റായ അംശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന കരുത്തുറ്റൊരു പ്രതിപക്ഷം ഉണ്ടെന്നുള്ളതാണ്. ആ പ്രതിപക്ഷത്തെ കേൾക്കാനുള്ള സാമാന്യ മര്യാദ, അത് എല്ലാ രാജ്യത്തിലെ എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ മോഡിയാണ് ഭരിക്കുന്നത്. കലാപം ഉണ്ടാവുകയല്ല, കലാപം ഉണ്ടാക്കുന്നവർക്ക് അവർ ഭൂരിപക്ഷ വംശമായതിനാൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ കക്ഷിയിലെ അവിടുത്തെ മുഖ്യമന്ത്രി കുറേ കാര്യങ്ങളങ്ങ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവിടെ കുഴപ്പം. ബി ജെ പി പറയുന്ന വംശവർഗീയത തന്നെയാണ് എന്ന് കരുതുക, വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിച്ചാൽ തന്നെ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ത്യയിലുള്ള നമ്മുടെ മക്കൾ പരസ്പരം അടിച്ച് മരിക്കുന്നത് നിർമ്മമനായി നോക്കി നിൽക്കുകയാണോ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്, ഒരു ഭരണകക്ഷി ചെയ്യേണ്ടത്? എത്ര പേര് മരിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്? എത്ര പേരുടെ വാഹനങ്ങൾ അവിടെ ഇല്ലാതായി? ആയിരക്കണക്കിന് ആളുകളെയല്ലേ അഭയാർത്ഥി ക്യാമ്പിൽ കൊണ്ടിട്ടിരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ ഈ പ്രധാനമന്ത്രി? നിങ്ങളെ തിരഞ്ഞെടുത്ത ഈ ജനാധിപത്യം എന്ന് പറയുന്നത് എത്രമേൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക വർഗത്തിൻ്റെ ആളായി തരം താഴാൻ കഴിയരുത്. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് നിൽക്കുമ്പോഴും ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ ഇരുകൂട്ടരും സന്ധി ചെയ്യുമ്പോഴാണ്. രാഹുൽ ഗാന്ധി അവിടെ പോയി ഇന്ത്യ എന്ന കക്ഷിയിലെ, ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയിലെ ഒട്ടേറെ നേതാക്കന്മാർ അവിടെ സന്ദർശിച്ചു.
BBC ഉൾപ്പെടെയുള്ള ഒട്ടേറെ മാധ്യമങ്ങൾ അവിടെ പോയി അത് റിപ്പോർട്ട് ചെയ്തു. ലോകമാകലം കാണുകയാണ്, എന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇദ്ദേഹം എന്താ വിചാരിച്ചിട്ടുള്ളത്? ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ അവകാശമില്ലേ? അത് ഞങ്ങളോട് പറയണം, ജനങ്ങളോട് പറയണം, ഞാൻ നിസ്സഹായനാണ്, അല്ലെങ്കിൽ രാജിവെച്ച് പോകണം. അതൊക്കെ പട്ടാളയില്ലേ, പോലീസില്ലേ, അവരുടെയൊക്കെ പണിയെന്താ? കലാപം ഉണ്ടാകുമ്പോൾ അത് നോക്കി നിൽക്കുക, ഒരു കൂട്ടർ കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണോ? ഇത് അനീതിയാണ്, ഇത് അനീതിക്ക് കൂട്ടു നിൽക്കുകയാണ്. ഇനി മാപ്പ് കൊടുക്കുമെന്ന് ഇന്ത്യൻ ജനത മാപ്പ് കൊടുക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ അവിടുത്തെ സംഭവങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ളവരെ കണ്ടെത്തി അവർക്ക് ശരിയായ ശിക്ഷ ഉറപ്പു വരുത്തുകയാണ് ചെയ്യേണ്ടത്. ലോകം മുഴുവൻ കണ്ടതല്ലേ പ്രധാനമന്ത്രി നമ്മുടെ ഭരണത്തിൻ്റെ മികച്ച നിലവാരം? പെൺകുട്ടികളെ വഴിയിലൂടെ കൊണ്ടു നടന്ന് ലൈംഗികമായി പീഡിപ്പിക്കുന്ന നമ്മൾ കണ്ടില്ലേ? ഒട്ടേറെ പേരെ കൊന്നില്ലേ? ഇനി ഇതിൽ പരം ഇന്ത്യക്ക് എന്തും അപമാനമാണുള്ളത്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, അങ്ങനെയാണ് നമ്മുടെ പ്രമാണം. സ്ത്രീകളെ എത്രയേറെ ബഹുമാനിക്കുന്നുവോ അത്രയേറെ ഐശ്വര്യ ആ നാട്ടിലുണ്ടാവുന്ന ഇവിടെ അതാണോ നടക്കുന്നത്? അല്ലേയല്ല. പ്രധാനമന്ത്രി, നിങ്ങൾ ഇന്ന് പാർലമെൻറ്റിൽ വന്ന് ഇന്ത്യയിലെ നിങ്ങളെപ്പോലെ തന്നെ അവകാശപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള സന്മനസ് കാണിക്കാതിരുന്നത് ജനാധിപത്യത്തെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. ജനാധിപത്യം എന്തോന്ന് ജനാധിപത്യം എന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കണക്ക് പറയേണ്ടി വരും. ഇത് വലിയ സങ്കടകരമായൊരു കാര്യമായി പോയി. ജനാധിപത്യം വിജയിക്കണമെങ്കിൽ വൈവിധ്യമാർന്ന അഭിപ്രായമുള്ള ജനതകളുടെ വിവിധ കക്ഷികളായിട്ട് നിൽക്കുന്ന പാർട്ടികളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ഭരണാധികാരി കേൾക്കേണ്ടി വരും. ഞാൻ കേൾക്കുകയില്ല എന്ന് വിചാരിക്കുന്നത് തികഞ്ഞ ധാർഷ്ട്യമാണ്, ഇന്ത്യൻ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അപമതിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർ നിങ്ങൾ പറയുന്നത് എന്തും വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത്. അതൊക്കെ ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ചർച്ച ഇനിയുണ്ടല്ലോ, ഇനിയെങ്കിലും പാർലമെൻറ്റിൽ ചെന്ന് ഇരുന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കും. അന്നേ നമ്മുടെ ജനാധിപത്യം രക്ഷപ്പെടുകയാണ്. നന്ദി, നമസ്കാരം.